ഭൂമി ഏറെ മോശമായി ബാധിക്കുന്ന ഒരു പ്രതിഭാസമാണ് സൗരജാലക കൊടുങ്കാറ്റെന്ന വിസ്ഫോടനം. സൂര്യനിൽ നിന്നും ഇടയ്ക്കിടെ ഇത്തരം വിസ്ഫോടനങ്ങൾ സംഭവിക്കാറുണ്ട്. ഇതേ തുടർന്ന് സൂര്യനിൽ നിന്ന് തീജ്വാലകൾ ഭൂമിയിലും എത്താറുണ്ട്. ഇപ്പോൾ അത്തരം ഒരു വിസ്ഫോടനം സൂര്യനിൽ സംഭവിച്ചിരിക്കുകയാണ്. ഇതേ തുടർന്ന് ഏത് നിമിഷവും അതിശക്തമായ തീജ്വാലകൾ ഭൂമിയിലേക്ക് എത്തുമെന്നുമാണ് മുന്നറിയിപ്പ്. നാസയിലെ ശാസ്ത്രജ്ഞർ അടക്കം ഇക്കാര്യത്തിൽ മുന്നറിയിപ്പ് നൽകുകയാണ്. അതിശക്തമായ സൗര കൊടുങ്കാറ്റുകൾ ഭൂമിയിലേക്ക് വരുന്നതായി അമേരിക്കൻ ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുകയാണ്. ഭൂമിയിലെ സാങ്കേതിക വിദ്യകളെ അടക്കം ഈ സൗരജാലകൾ പ്രതിസന്ധിയിലാക്കുമെന്ന ഭയാനക സ്ഥിതിയും ഇതോടെ വന്നുചേരും. ഈ സോളാർ കൊടുങ്കാറ്റ് ലോകമെമ്പാടുമുള്ള ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകളെ സാരമായി തന്നെ ബാധിച്ചേക്കാമെന്നതിനാൽ ഇന്ത്യയിലും അതീവ ജാഗ്രതയാണ് പുലർത്തുന്നതെന്ന് ISRO വൃത്തങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് NDTV റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സൂര്യന്റെ ഉപരിതലത്തിൽ ഉണ്ടാകാവുന്ന വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികളാണ് സൗര കൊടുങ്കാറ്റുകൾക്ക് കാരണമായി മാറുന്നത്. ഭൂമിയിലേക്ക് അടക്കം ധാരാളം ഊർജ്ജ കണികകളുടെ പ്രവാഹം ഇതിനെ തുടർന്ന് ഉണ്ടാകും. സൂര്യനിൽ അടുത്തിടെയുണ്ടായ പൊട്ടിത്തെറിയെ തുടർന്ന് വരും ദിവസങ്ങളിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന സൗര കൊടുങ്കാറ്റ് ടെലികമ്മ്യൂണിക്കേഷനെയും സാറ്റലൈറ്റുകളുടെ പ്രവർത്തനങ്ങളെയും ഒരുപോലെ തടസ്സപ്പെടുത്തിയേക്കാം. അതിനാൽ തന്നെ ഇന്ത്യൻ ശാസ്ത്രജ്ഞരും സ്ഥിതിയെ ഗൗരവമായി തന്നെ നിരീക്ഷിച്ചു വരികയാണ്. ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുവാൻ സാറ്റലൈറ്റ് ഓപ്പറേറ്റർമാർക്ക് ISRO നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നമ്മുടെ ആശയവിനിമയ സംവിധാനമെല്ലാം ഈ സൗരജ്വാലകളുടെ വരവിനെ തുടർന്ന് ഇല്ലാതാകുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളിലും ഈ തീജ്വാലകൾ വന്നു പതിക്കുന്ന ഇടങ്ങളുടെ ലിസ്റ്റിലുണ്ട്. ഇന്ത്യയിലെ ബഹിരാകാശ സ്പേസ് ഏജൻസിയായ ISROയും വളരെ ജാഗ്രതയോടെ തന്നെയാണ് ഈ ഒരു സാഹചര്യത്തെ കാണുന്നത്. അതിശക്തമായ തീജ്വാലകൾ രൂപപ്പെടുമ്പോഴാണ് ഇവ ഭൂമിയിലേക്ക് എത്തുന്നത്. സൂര്യനിൽ രൂപപ്പെടുന്ന വലിയ തീവ്രമായ സൗരജ്വാലകൾ 7 വർഷത്തിനു ശേഷമാണ് ഭൂമിയിൽ ആഞ്ഞു വീശാൻ പോകുന്നത്. ഈ വർഷം മെയ് മാസത്തിൽ സൂര്യനിൽ വിസ്ഫോടനങ്ങൾ ഉണ്ടായിരുന്നു. ഇതേ സൂര്യനിലെ ഭൂമിയെ അഭിമുഖീകരിക്കുന്ന ഭാഗത്തിലൂടെ തീജ്വാലകൾ ഭൂമിയിലേക്ക് എത്തുന്നതായിരിക്കും. എത്ര ദിവസത്തിനുള്ളിൽ സൗരജ്വാലകൾ ഭൂമിയിൽ എത്തിക്കുമെന്ന കാര്യം കൃത്യമായി പറയാനുമാകില്ല. ഈ സൗരജ്വാലകൾ ഭൗമ കൊടുങ്കാറ്റ് രൂപപ്പെടുവാൻ സഹായിക്കുകയും ചെയ്യും. ഭൂമിയിൽ വൈദ്യുത തടസ്സങ്ങളും ഇതേ തുടർന്നുണ്ടാകും. അടുത്തിടെ അതിശക്തമായ സൗരജാലകൾ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് എത്തിയിരുന്നു. X7.1 എന്ന അതിശക്തമായ ഭൗമ കാന്തിക കൊടുങ്കാറ്റുകൾക്കാണ് ഇവ വഴിവെച്ചതും. ഒക്ടോബർ 3 X9.0 വിഭാഗത്തിൽ വരുന്ന അതിശക്തമായ കൊടുങ്കാറ്റാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഇത് സൂര്യനിലെ തീവ്രമായ വിസ്ഫോടനത്തെ തുടർന്നാണ് രൂപപ്പെടുന്നത്. എപ്പോൾ വേണമെങ്കിലും ഇവ ഭൂമിയിലേക്ക് എത്താമെന്നാണ് സൗര നിരീക്ഷകർ നൽകുന്ന മുന്നറിയിപ്പ്. ഇത് ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിലാണ് വന്നു പതിക്കുക. നമ്മുടെ ആശയവിനിമയ സംവിധാനങ്ങളെ ഈ പ്രതിഭാസം രൂക്ഷമായി തന്നെ ബാധിക്കും. ഇന്ത്യയിലെ ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളെയും ഉപഗ്രഹങ്ങളെയും ഇവ ബാധിക്കുമെന്നും ISRO വിദഗ്ധർ പറയുന്നു. സാറ്റലൈറ്റ് ഓപ്പറേറ്റർമാർക്ക് ഇവർ മുന്നറിയിപ്പ് നൽകുന്നു. മതിയായ എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കണമെന്നാണ് സാറ്റലൈറ്റ് ഓപ്പറേറ്റർമാരോട് ISRO അധികൃതർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2024 മെയ് മാസമുണ്ടായ അതിശക്തമായ സൗരജ്വാല ധ്രുവദീപ്തിക്ക് കാരണമായി മാറിയിരുന്നു. 2003 ശേഷമുള്ള ഏറ്റവും ശക്തമായ G5 ജിയോമാഗ്നറ്റിക് കൊടുങ്കാറ്റാണ് മെയ് മാസത്തിലുണ്ടായത്. വ്യത്യസ്ത വേഗതയിലുള്ള നിരവധി CME കൾ ഭൂമിയിലേക്ക് സഞ്ചരിച്ചാണ് അന്ന് ജിയോ മാഗ്നറ്റിക് കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചത്. ഭൂമിക്ക് കാന്തമണ്ഡലം ഉള്ളതിനാൽ തന്നെ ഇത്തരം സൗര കൊടുങ്കാറ്റുകൾ മനുഷ്യർക്ക് നേരിട്ട് യാതൊരു പ്രത്യാഘാതവും സൃഷ്ടിക്കില്ല എങ്കിൽ പോലും റേഡിയോ പ്രക്ഷേപണത്തിൽ പ്രശ്നങ്ങൾ, നാവിഗേഷൻ സിഗ്നലുകളിൽ തകരാറുകൾ, പവർ ഗ്രിഡുകളിൽ പ്രശ്നങ്ങൾ, സാറ്റലൈറ്റുകളിൽ തകരാർ എന്നിവയ്ക്ക് കാരണമായി മാറാറുമുണ്ട്. അടുത്ത ഏതാനും ദിവസങ്ങൾ നിർണായകമാണെന്ന് ISRO ഉദ്യോഗസ്ഥർ പറഞ്ഞതായി NDTV റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മെയ് മാസത്തിലുണ്ടായ സൗരജ്വാലകൾക്ക് സമാനമായ കാര്യം തന്നെയാണ് ഇപ്പോൾ വരുന്നത്. സൂര്യനിൽ വിസ്ഫോടനം നടന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞാണ് ഇവ ഭൂമിയിലേക്ക് എത്തുന്നത്. ഇതിൽ തന്നെ മാറ്റങ്ങളും ഉണ്ടാകാം. ജിയോമാഗ്നറ്റിക് കൊടുങ്കാറ്റെന്നാണ് ഭൂമിയെ ബാധിക്കുന്ന ഈ കൊടുങ്കാറ്റിനെ പൊതുവെ അറിയപ്പെടുന്നതും.